വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡിഫൻസ് രംഗത്ത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പ്രതിരോധ സേനകൾക്ക് വേണ്ടിയിട്ട് നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം തീരുമാനിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് യുദ്ധവിമാനത്തിനായിട്ടുള്ള ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാന ഇടപാടാണ് ഇതെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഇടപാടിനാണ് പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത് ബോയിങ് ലോഹീഡ് മാർട്ടിൻ അതുപോലെ സ്വീഡിഷ് കമ്പനിയായ സാബ് തുടങ്ങിയ വൻകിട ആയുധ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് കഴിഞ്ഞ വർഷം വിമാന ഇടപാടുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളും പുറത്തു വന്നിരുന്നു ഇതുപ്രകാരം എൺപത്തി അഞ്ച് ശതമാനം ഉൽപാദനവും ഇന്ത്യയിൽ നിന്നായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യക്കത് വലിയ നേട്ടം തന്നെയാണ് യാതൊരു സംശയവുമില്ല പ്രതിരോധ സേനകളുടെ ആധുനികവൽക്കരണം മോദി സർക്കാരിന്റെ സുപ്രധാനമായിട്ടുള്ള അജണ്ടകളിൽ ഒന്നാണ് കര നാവിക വ്യോമസേനകൾക്കും തീര സംരക്ഷണ സേനയ്ക്കും ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് സർക്കാർ തുടക്കം മുതൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നു വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമായിട്ട് കുറഞ്ഞത് നാനൂറ് ഒറ്റ എഞ്ചിൻ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് ഫ്രാൻസുമായി ഒപ്പിട്ട റാഫേൽ കരാർ പ്രകാരമുള്ള ആദ്യ റാഫേൽ യുദ്ധവിമാനം ഉടൻ വ്യോമസേനയുടെ ഭാഗമാകും അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് മുപ്പത്തിയാറ് യുദ്ധവിമാനങ്ങൾക്കാണ് ഇന്ത്യ കരാർ നൽകിയിരുന്നത് വിമാനങ്ങൾക്ക് പുറമെ യുദ്ധ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ തുടങ്ങിയവയും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇതിനായി അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചിട്ടുമുണ്ട് ഇങ്ങനെയെങ്കിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇനി കാത്തിരിക്കുന്നത് കുതിച്ചുചാട്ടം തന്നെയാണ് എല്ലാ രംഗത്തേക്കും ഒന്നാമതാകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ ആദ്യ പടിയെന്നോണമാണ് പ്രതിരോധ രംഗത്തെ ഈ വലിയ കുതിച്ചുചാട്ടം മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ